സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ നാല് മിഷനുകൾ ആരംഭിച്ചതിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങിയതാണ് ആർദ്രം. ആർദ്രത്തിന്റെ പേര് പറയുന്നത് പോലെ തന്നെ അതിന്റെ ലക്ഷ്യം, നമ്മുടെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ, ഒരു ആശുപത്രിയിൽ, ഒരു മെഡിക്കൽ കോളേജിൽ ഒരാൾ എത്തപ്പെടുമ്പോൾ ആ ആശുപത്രിയുടെ പൊതു അന്തരീക്ഷം രോഗീ സൗഹൃദവും ജനസൗഹൃദവുമാകണമെന്നുള്ളത്. നല്ല കസേരകളും, ഇരിക്കാൻ നല്ല ഒരു വെയിറ്റിംഗ് ഏറിയയും, നമുക്ക് രോഗത്തിൻ്റെ നിസ്സഹായതയിലും വേദനയിലും വിഷമത്തിലും ഒക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് എന്താണ്, എന്ത് രോഗമാണ്, എന്തൊക്കെയുള്ള ആശങ്കയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാന്തനിപ്പിക്കുന്ന അന്തരീക്ഷം ഓരോ ആശുപത്രിയിലും ഉണ്ടാകുക എന്നുള്ളത് വളരെ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നൂതനങ്ങളായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളെ നമ്മുടെ ആശുപത്രികളിൽ കൊണ്ടുവരിക എന്നുള്ളത്, അത് ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ്, ടെറിഷറി സെക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ളത്. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ വർഷം 2022 ആരംഭിച്ച ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം, ഒരു ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കുമ്പോൾ നമ്മൾ വെറുതെ അവിടെ ഒരു ബോർഡ് മാറ്റിവെക്കുക മാത്രമല്ല ചെയ്യുന്നത്. അതിൻ്റെ ആശയം, അതിൻ്റെ ലക്ഷ്യം, ഇതിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കൊച്ചിയിലോ എറണാകുളത്തെ മറ്റൊരു ആശുപത്രിയിൽ പോയി നടത്തേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഒരു ലാബിൽ പോയി നടത്തേണ്ടിയിരുന്ന പരിശോധനകൾ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കിവിടെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, ശ്വാസ ക്ലിനിക്, ആശ്വാസ ക്ലിനിക്ക്, അതുപോലെയുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ നമ്മുടെ ഇവിടെ ഉണ്ടാകണം. അതായത് ഈ പ്രദേശത്തെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അസുഖം ഉണ്ടായാൽ ആദ്യം നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രമായിരിക്കും. ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇനി നമുക്കിവിടെ നിന്നൊരു റെഫറൻസ് വരികയാണ്, എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഒരു റെഫറൻസ് വന്നാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാകും. ആ ഐഡിയയിലൂടെ ഇവിടെ നമ്മൾ ഇ ഹെൽത്ത് നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഏത് ആശുപത്രിയുമായും, ഏത് സർക്കാർ ആശുപത്രിയുമായിട്ടും കണക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെയുള്ള നമ്മുടെ ലാബ് റിസൾട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ പോയാലും അവിടെ നിന്ന് നമുക്ക് നോക്കാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ ഇവിടെ നിന്ന് ഇവിടുത്തെ ഡോക്ടർ കണ്ട്, അപ്പൊ നമ്മളെ ദൈനംദിനം അല്ലെങ്കിൽ നമ്മളെ സാധാരണ കാണുന്ന ഡോക്ടർ കണ്ട് ഇവിടെ നിന്ന് നമ്മളെ അവിടേക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടേക്ക്, അതിനുശേഷം അതിൻ്റെ തുടർ ചികിത്സാ സംവിധാനം. ഇവിടെ നൽകാൻ കഴിയുന്ന എല്ലാ ചികിത്സകളും ഇവിടെ തന്നെ നൽകുക എന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാനപരമായ ആശയം ഇതാണ്. ഒരു ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാകുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നതിനൊപ്പം തന്നെ OP-യിലും വ്യത്യാസമുണ്ട്. അതായത് മിനിമം 3 ഡോക്ടേഴ്സ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പൊ 2 ഡോക്ടർമാർ PSC ഹാൻഡ്സ് ആയിരിക്കും ആരോഗ്യ വകുപ്പ് നിയമിക്കുന്നതാണ്. ഇപ്പൊ ബഹുമാന്യനായിട്ടുള്ള നഗരസഭ ചെയർമാനോട് ഞാൻ സംസാരിച്ചു, അത് നഗരസഭ ഒരു ഡോക്ടറെ കൂടി, തദ്ദേശ സ്ഥാപനം മൂന്നാമത്തെ ഡോക്ടറെ വെക്കും. അപ്പൊ നഗരസഭ ഇവിടെ ഒരു ഡോക്ടറെ കൂടി വെക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്കിവിടെ 6 മണി വരെ OP ആവുകയാണ്. അപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ, ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ടൊന്നും ആശുപത്രി പോകണം, എനിക്കൊരു പനി തോന്നും, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ദേഹത്തുവേദനയൊക്കെ തോന്നും, അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ 6 മണി വരെ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ വളരെ മനോഹരമായി തന്നെ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്? 2018 പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങിപ്പോയ ഒരു ആരോഗ്യ കേന്ദ്രമാണ്. ഇവിടെ ആരോഗ്യ കേരളത്തിലൂടെയും അതുപോലെ ഹൈദരാബാദിലെ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും, അതിൽ 55% ആരോഗ്യ കേരള വഴിയുള്ള ഫണ്ട്, 45% ഹൈദരാബാദിലെ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഫണ്ട് എന്നുള്ളതാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലാണ് പ്രധാനപ്പെട്ട 2 ടെറിഷറി സെക്ടറിലുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിലകൊള്ളുന്നത്. ഒന്ന് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജും അതുപോലെ കൊച്ചിൻ ക്യാൻസർ സെന്ററും. ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് ഞങ്ങൾ 2 പേരും ഒന്നിച്ച്, മിനിസ്റ്ററും ഞാനും ഒന്നിച്ച് ഞങ്ങളിരുന്ന് ചർച്ചകൾ നടത്തി. അപ്പോൾ ഒരു പണി ഇതാണ്ട് നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്, പൂർണ്ണമായിട്ടും CCCയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും. അപ്പോൾ CCCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേസുകൾ കൂടി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ നിയമവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഇടപെട്ടുകൊണ്ട് ആ കേസുകളൊക്കെ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് തീർപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മെയ് മാസത്തിൽ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ പോവുകയാണ്. അപ്പോൾ ദീർഘനാളുകളായി നമ്മുടെ നാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അത് പൂർത്തിയാകും. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് അവിടെ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ പീഡിയാട്രിക് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഉയർത്തുന്നതിന് വേണ്ടി 2.5 കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമ്മളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്, അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആരംഭിച്ചത്. അതായത് ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ഈ സർക്കാരിൻ്റെ കാലത്ത് ആർദ്രം മിഷൻ രണ്ടിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള 10 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശു മരണ നിരക്ക് രാജ്യത്ത് ഏറ്റവും കുറവാണ്. അതുപോലെ മാതൃമരണ നിരക്ക് രാജ്യത്ത് ഏറ്റവും കുറവാണ്. നമ്മുടെ ഈ കണക്ക് താരതമ്യം ചെയ്യപ്പെടുന്നത് വികസിത രാജ്യങ്ങളുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സുമായി ആയിട്ടാണ്. അതുപോലെ ആയുർദൈർഘ്യം ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മുടേത് ഏറ്റവും കൂടുതലാണ്. പക്ഷെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജീവിതശൈലി രോഗം. നമ്മൾ ഇത്രയും പേരുടെ ഒരു കണക്കെടുത്താൽ നമ്മളിൽ എത്ര പേർക്ക് പ്രമേഹം ഉണ്ടാകും, എത്ര പേർക്ക് രക്താതി സമ്മർദ്ദം ഉണ്ടാകും, അതിനുശേഷം അതിനനുബന്ധമായി ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ അനേകം രോഗങ്ങൾ ഇത് ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ വലിയ രീതിയിൽ വ്യാപകമായിരിക്കും. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. അത് ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം, അപ്പം നമ്മൾ ഏത് ആശുപത്രിയിൽ പോയാലും ഏത് ആരോഗ്യ കേന്ദ്രത്തിൽ പോയാലും പറയും ഇവിടെ ഒരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങണേ, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം വകുപ്പ് ചെയ്തു തരണേ എന്ന് പറയും. ഡയാലിസിസ് സെൻ്ററുകൾ തുടങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം ഡയാലിസിസിലേക്ക് ആളുകൾ എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായ സാഹചര്യവും വ്യക്തിയിൽ ആ രീതിയിലുള്ള ആരോഗ്യ രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആർദ്രം മിഷന്റെ 10 ലക്ഷ്യങ്ങളിൽ ഈ വർഷം നമ്മൾ കണ്ടിട്ടുള്ള, ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, രോഗനിർമാർജനം, രോഗപ്രതിരോധം, അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലും 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും നമ്മൾ ടാർഗറ്റ് പോപ്പുലേഷനാണ്. 1,69,00,000 ആളുകൾ ആണ് നമ്മൾ കേരളത്തിൽ മുഴുവൻ 30 വയസ്സിന് മുകളിലുള്ളവർ. അതിൽ 60 ലക്ഷത്തിലധികം പേരെ വീടുകളിൽ പോയി നമ്മുടെ ആശമാർ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഏത് തദ്ദേശ സ്ഥാപനമാണ് എന്നി ഞാൻ ചോദിച്ചില്ല. അപ്പോൾ 140 തദ്ദേശ സ്ഥാപനങ്ങളാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ 500-ലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ ചെന്ന് നമുക്കൊരു ആപ്പ് രൂപീകരിച്ചു, ശൈലി ആപ്പ്. അത് വീട്ടിൽ നമ്മൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ നമ്മളുടെ രോഗ അവസ്ഥ, ശാരീരിക അവസ്ഥ എല്ലാം കണക്കിലെടുത്ത്, റിസ്ക് ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ട് പലരും ഇപ്പം നമ്മളതിൽ കണ്ടത് ചിലർക്ക് ഈ ക്യാൻസർ സസ്പെക്ട് ചെയ്തിട്ട് ആരോഗ്യ കേന്ദ്രത്തിൽ വരാൻ പറയും. ചിലപ്പോൾ നമ്മുടെ വായിൽ ഒരു മുറിവ് ഉണ്ടാകും, വേദന ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ചോദിക്കും വായിൽ മുറിവുണ്ടാകും, മുറിവുണ്ടാകും, അത് സാരമില്ല, കുറേ നാളായിട്ടുള്ളതാണ്, വേദനയൊന്നുമില്ല എന്ന് പറയും. ചിലർ പറയും തടിപ്പുണ്ട്, പക്ഷേ അത് വേദനയൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത് വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അവഗണിക്കാൻ പാടില്ല. അപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാൻസർ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ, ഒരു 4th സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചികിത്സ കുറച്ച് സങ്കീർണമാകും. അപ്പം നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കുക, അതോടൊപ്പം എല്ലാവരുടെയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഒരു ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും ലാബുകളും എല്ലാം നമ്മൾ ഒരുക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ പ്രദേശത്തെ ഓരോ വ്യക്തിയും ആരോഗ്യത്തോടെ ഇരിക്കുക, രോഗപ്രതിരോധ ശേഷിയുള്ളവരാകുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്കൊരു ടീമായിട്ട് ചെയ്യാൻ കഴിയും. ആരോഗ്യ വകുപ്പെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, മുഖ്യമന്ത്രി, മന്ത്രിയും അതുപോലെ സെക്രട്ടറിമാരും മറ്റ് ഓഫീസേഴ്സും നമ്മുടെ ഫീൽഡ് തലത്തിലുള്ള നമ്മുടെ അശമാർ വരെയുള്ള എല്ലാവരും ഒന്നിച്ചൊരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അതിന് സാധ്യമാകട്ടെ.